ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അപ്പോൾ അരോമ, അതായത് അരോമ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഫ്രാഗ്രൻറ്റ് ഓർഡർ എന്നാണ് അതിൻ്റെ മീനിങ്. ഇത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ചില പ്ലാന്റ്സിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല സ്മെല്ല് ചില കേസിലുകൾ കാണാൻ പറ്റും. അതൊക്കെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ അരോമാറ്റിക് കോമ്പൗണ്ടിനെ കുറിച്ച് കൂടുതൽ പഠനം തുടങ്ങിയത് ബെൻസീൻ്റെ ഡിസ്കവറി മുതലായിരുന്നു. ബെൻസിൻ ഡിസ്കവർ ചെയ്ത് നമുക്കറിയാം മൈക്കൽ ഫാരഡേ ആണ്. അദ്ദേഹം ഒരു വെയിൽ ഓയിൽ എന്തു ചെയ്യാണ്, വെയിൽ ഓയിൽ നന്നായി ചൂടാക്കിയിട്ട് അദ്ദേഹം ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത്, അപ്പോൾ അതിലെന്ത് ചെയ്തു, കുറച്ച് ലിക്വിഡ് ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് ബെൻസീൻ എന്ന് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H6 ആണ്. അത് കണ്ടെത്തിയത്, അത് ഡിറ്റർമിൻ ചെയ്തത് മിഷർലേഷ് എന്നിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അരോമാറ്റിക് കോമ്പൗണ്ടിനെ കുറിച്ച് കൂടുതൽ പഠനം നടന്നത് ബെൻസിൻ ഡിസ്കവറിയാണ്. അപ്പോൾ നമുക്കറിയാം മാക്സിമം അധിക അരോമാറ്റിക് കോമ്പൗണ്ട്സിലും ബെൻസീൻ റിങ് അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ചില കേസുകളിൽ എന്താണ്, ബെൻസീൻ റിങ് അടങ്ങാത്ത കോമ്പൗണ്ട്സുകൾ എന്തുണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6, അതുപോലെ നാഫ്തലീൻ, അതൊക്കെ നമുക്കറിയാം രണ്ട് ബെൻസീൻ റിങ്ങാണ് അല്ലേ അതിലുള്ളത്. അപ്പോൾ ബെൻസീൻ റിങ് കൂടിയിട്ടുള്ളതും എന്തുണ്ട്, അരോമാറ്റിക് റിങ് കാണിക്കുന്നുണ്ട്. എന്നാൽ ബെൻസീൻ റിങ് ഇല്ലാത്ത ചില കോമ്പൗണ്ട്സ് ഉണ്ട്, അതായത് ഇൻഡോൾ, പൈറോൾ. അപ്പോൾ അതിലൊക്കെ എന്താണ്, അരോമാറ്റിക് അല്ല എന്ന് പറയാൻ പറ്റില്ല. അതും എന്ത് കാണിക്കുന്നുണ്ട്, അരോമാറ്റിക്സിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് പറയാം അരോമാറ്റിക് കോമ്പൗണ്ട്സിന്. എന്താണ്, ഒന്ന് ബെൻസിനോയിഡ് കോമ്പൗണ്ടും ഒന്ന് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ടും. ബെൻസിനോയിഡ് എന്ന് പറയുമ്പോൾ ആ അരോമാറ്റിക് കോമ്പൗണ്ടിൽ ബെൻസീൻ റിങ് ഉണ്ടാവും. എന്നാൽ നോൺ ബെൻസിനോയിഡ് എന്ന് പറയുമ്പോൾ ആ റിങ് ആ അരോമാറ്റിക് കോമ്പൗണ്ടിൽ ബെൻസീൻ റിങ് ഉണ്ടാവില്ല. എന്നാലും എന്താണ്, അത് അരോമാറ്റിക് ആണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി നമ്മൾ ബെൻസീൻ്റെ നെയ്മിങ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബെൻസീൻ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം, അതായത് എങ്ങനെയൊക്കെ അതിൻ്റെ സ്ട്രക്ചർ വരക്കാം നോക്കാം. നമുക്കറിയാം CHCH അങ്ങനെ വെച്ചിട്ട് നമുക്ക് വരക്കാം, അല്ലെങ്കിൽ സീനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രോമ സ്ട്രക്ചർ വെച്ചിട്ട് വരക്കാം. അതിലെന്താ റെസൊണൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ എന്താണ് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പം നമുക്ക് ആ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് റെസൊണൻസ് പോലെ വരച്ചിട്ട് നമുക്ക് ആ ഒരു മോഡൽ സ്ട്രക്ചറിൽ നമുക്ക് വരക്കാൻ പറ്റും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ബെൻസീൻ വരക്കൽ എങ്ങനെയാണ്, നമുക്കറിയാം ഹെക്സഗൺ റിങ്ങിൽ നടക്കൊരു സർക്കിൾ, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ബെൻസീൻ റിങ്ങിൽ നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഹെക്സഗൺ റിങ്ങിൻ്റെ നടക്കൊരു സർക്കിൾ, ആ സർക്കിളിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പൈ ഇലക്ട്രോൺ. നമുക്കറിയാം ഡബിൾ ബോണ്ട് വരുമ്പോൾ പൈ ഇലക്ട്രോൺ, ആ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനാണ് നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ നടുക്കുള്ള സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം C6H5 ഗ്രൂപ്പ് എന്താണ്, ബെൻസീൻ എന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഫിനൈൽ ഗ്രൂപ്പ്. അതുപോലെ എന്താണ് C6H5CH2 ഗ്രൂപ്പ്, അതെന്താണ് നമ്മൾ പറയുന്ന പേരാണ് ബെൻസൈൽ ഗ്രൂപ്പ്. അതായത് C6H5CH2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയും. C6H5 ആണ് ബെൻസീൻ എന്ന് ഓറിജിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫിനൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബെൻസീൻ ഗ്രൂപ്പിന് സ്ട്രക്ചറൊക്കെ പറഞ്ഞു. അപ്പോൾ ബെൻസീൻ ഡെറിവേറ്റീവ്സാണ് മെയിനായിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിലുള്ളതാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനും ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ, പോളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. അപ്പോൾ നമുക്കിവിടെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ ആയി നോക്കാം. അപ്പോൾ അവിടെ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ ഒരു ഹൈഡ്രജൻ, ഒറ്റ ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറെ ഗ്രൂപ്പ് വരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ക്ലോറോ ബെൻസീൻ എടുക്കാം. അപ്പോൾ ആ ക്ലോറോ ബെൻസീൻ എന്ത് ചെയ്യാണ്, ഈ ക്ലോറിൻ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്, ബെൻസീൻ റിങ്ങിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരും. അതാണ് ക്ലോറോ ബെൻസീൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഏതാണോ ഏത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് നമ്മളതിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും പിന്നെ ബെൻസീൻ എന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ എന്തായിരിക്കും, ക്ലോറോ ബെൻസിൻ. ഇനി ബ്രോമിൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബ്രോമോ ബെൻസിൻ. അതേപോലെയാണ് നമ്മൾ പറയുക. ഇനി ഇപ്പോൾ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ എന്ന് പറയും. അപ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീനിന് ചില കോമ്പൗണ്ട്സ് നമുക്ക് കോമൺ നെയിമുണ്ട്. ആ നെയിംസൊക്കെ IUPAC തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്.
ടോളുവിൻ, അതായത് ബെൻസീൻ റിംഗിൽ CH3 ഗ്രൂപ്പ് വരും, അതായത് ഒരു ഹൈഡ്രജൻ മാറി ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അവിടെ എന്ത് ടോളുവിൻ എന്ന് പറയും. OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണെങ്കിൽ ഫിനോൾ, പിന്നെ അമൈൻ ആണെങ്കിൽ എന്ത് പറയും അനിലിൻ, അതായത് പ്രൈമറി അമൈൻ എന്ന് പറയുന്നത് അനിലിൻ ആണ്. ഇനി ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ബെൻസ് ആൾഡിഹൈഡ്. അങ്ങനെ നമ്മൾ എക്സാമ്പിൾസ് ആണ് കോമൺ നെയിംസ് വരുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഇൻ കേസ് ഒരു ബെൻസിൻ റിംഗിൻ്റെ മുകളിൽ ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻ ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്നും പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ് ഫിനൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്, എന്നിട്ട് ആ മറ്റേ കോംപ്ലക്സ് ഗ്രൂപ്പിനെ നമ്മൾ മെയിൻ ബ്രാഞ്ച് ആക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട് 2-ഫീനൈൽ ഹെക്സൈൻ. അവിടെ നോക്കാം ഇവിടെ ബെൻസിൻ റിംഗിൻ്റെ മുകളിലായിരുന്നു വന്നത്, പക്ഷേ നമുക്കതൊരു കോംപ്ലക്സ് സബ്സ്റ്റൻ്റ് ഒരു കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെന്താക്കി ബേസാക്കി എടുക്കാം, അപ്പോൾ ഹെക്സൈൻ. ഇനി അതിൽ രണ്ടാമത്തെ കാർബണിൽ എന്താണ് ഫീനൈൽ ഗ്രൂപ്പ്, അപ്പോൾ 2-ഫീനൈൽ ഹെക്സൈൻ. അതേപോലെയാണ് എന്ത് ഡൈ ഫീനൈൽ ഈതറും ഡൈ ബെൻസൈൽ ഈതറും. ഇവിടെ നമ്മളെന്താണ് ശരിക്കും ബെൻസീൻ റിംഗ് ആയിരുന്നു നമ്മൾ ബേസാക്കി എടുത്തത്, പക്ഷേ ഇപ്പോൾ എന്താ കോംപ്ലക്സ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിന് ആ രണ്ട് ബെൻസീൻ റിംഗിനെ നമ്മൾ എന്താക്കി എടുത്തു സബ്സ്റ്റൻ്റ് ആക്കി വെച്ചു. അടുത്തതാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് സബ്സ്റ്റുവൻ്റ് ഗ്രൂപ്പ് വരികയാണ്, രണ്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് രണ്ട് സബ്സ്റ്റുവൻ്റ് ഗ്രൂപ്പ് വരും. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഇപ്പോൾ രണ്ടും സെയിം ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബെൻസീൻ റിംഗ് 2 ക്ലോറിൻ, അതെങ്ങനെയൊക്കെ വരാം തൊട്ടടുത്തതാണ് കാർബണായിട്ട് വരാം. അതിൽ ഒന്നിന് നമ്മൾ എന്ത് ചെയ്യാണ് 1 എന്ന് കൊടുത്താൽ രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിലാണെങ്കിൽ 2 രണ്ടാമത്തെ പൊസിഷൻ, അപ്പോൾ നമുക്ക് ഓർത്തോ എന്ന് പറയാം. ഇനി ഇൻ കേസ് അത് മെറ്റാ പൊസിഷനിലാണെങ്കിൽ അത് മെറ്റാ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാർബണിൽ നിന്ന് എന്ത് ചെയ്യാണ് ഫസ്റ്റ് ആ ഒരു ഇതിനെ 1, 2, 3 തേർഡ് പൊസിഷൻ 1, 3 ഉള്ളതാണ് എന്ത് പറയുന്നത് മെറ്റ. പാരയാണെങ്കിലോ 1, 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഓർത്തോ മെറ്റ പാര എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ പൊസിഷൻ നമ്പർ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം ഓർത്തോ ഡൈക്ലോറോ ബെൻസീൻ. ഓർത്തോ എന്ന് പറഞ്ഞാൽ 1, 2 പൊസിഷനിലുള്ളത്, അതായത് ഇങ്ങനെയും പേര് കൊടുക്കാം 1, 2 ഡൈക്ലോറോ ബെൻസീൻ എന്നും കൊടുക്കാം. രണ്ടാമത്തെ മെറ്റ ഡൈക്ലോറോ ബെൻസീൻ 1, 3 ഡൈക്ലോറോ ബെൻസീൻ. മറ്റേ പാര അപ്പോൾ 1, 4 ഡൈക്ലോറോ ബെൻസീൻ, അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഐസോമേഴ്സ് പോസിബിളാണ് ഈ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസിൻ്റെ കേസിൽ. കാരണം ഇപ്പോൾ 2 ക്ലോറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓർത്തോ മെറ്റ പാര പൊസിഷനിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം നമുക്ക് 3 ഐസോമേഴ്സ് പോസിബിളാണ്. ഇനി രണ്ട് സബ്സ്റ്റുവൻറ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്ലോറിൻ ആയിരുന്നു, ഇനി ഇൻ കേസ് ഇപ്പോൾ 1 നൈട്രേറ്റും 1 എന്താണ് ക്ലോറിൻ ആണെങ്കിൽ അത് രണ്ടും ഡിഫറെൻറ്റ് സബ്സ്റ്റുവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നെയിമിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആൽഫബറ്റിക്കലി ആരാണോ എന്നാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പം നൈട്രോ അല്ലെങ്കിൽ ക്ലോറോ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ക്ലോറിൻ നമ്മൾ എന്ത് ചെയ്യണം 1-ാമത്തെ പൊസിഷനാക്കി എടുക്കണം. എന്നിട്ട് തൊട്ടടുത്ത ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരണം അടുത്ത ആൾ. അപ്പോൾ നമുക്ക് നൈട്രോ ഇവിടെ എന്താണ് 1 ക്ലോറോ 2 നൈട്രോ ബെൻസീൻ എന്നാണ് പേര് കൊടുക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കാം, കാരണം എന്താണ് ഇവിടെ ക്ലോറിനെയാണ് നമ്മൾ 1 എടുത്ത് കൊടുത്ത്, അതായത് ക്ലോറിൻ കണ്ടെയ്ൻ ചെയ്തുള്ള കാർബണിന് നമ്മൾ 1 എന്ന നമ്പർ കൊടുത്തു. അതിനെ തൊട്ടടുത്ത് വരുന്ന നൈട്രോ, അതിന് നൈട്രോ 2-ാമത്തെ കാർബൺ കൊടുത്തു. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. ഇപ്പോൾ ക്ലോക്ക് വൈസ് കൗണ്ട് ചെയ്ത് നമുക്കറിയാം നൈട്രോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 6th പൊസിഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് അത്രയും വരാൻ പറ്റില്ല നമുക്ക്, എന്താണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് എന്തെയാണ് സെക്കൻഡ് സബ്സ്റ്റുവൻ്റ് കൊടുക്കാൻ. ഈ 2-ാമത്തെ എക്സാമ്പിൾ നോക്കാം, ബ്രോമിനും അയോഡിനാണ് സബ്സ്റ്റുവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബ്രോമിനാണ് നമുക്കറിയാം ആൽഫബറ്റിക്കലി ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് 1 എന്ന് കൊടുക്കും. പിന്നെ വരുന്നത് എന്താണ് അയോഡിൻ കിട്ടണം. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത് 3-ാമത്തെ പൊസിഷനിലായിരിക്കും, 5-ാമത്തെ പൊസിഷൻ അല്ലേ. പക്ഷേ ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത് 3-ാമത്തെ പൊസിഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ക്ലോക്ക് വൈസിൽ നോക്കണം. അപ്പോൾ ഇവിടെ എന്താണ് അയോഡിൻ 3-ാമത്തെ പൊസിഷനിലാണ്, 3-ാമത്തെ പൊസിഷൻ, അതായത് 1 ബ്രോമോ 3 അയോഡോ ബെൻസീൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇത് മെറ്റ പൊസിഷനിലാണ്, അപ്പോൾ എം മെറ്റ ബ്രോമോ അയോഡോ ബെൻസീൻ എന്നും പറയാം. അപ്പോൾ നോക്കേണ്ടതാണ് ആൽഫബറ്റിക്കൽ നോക്കണം, അങ്ങനെ ഫസ്റ്റ് ആളെ കൊടുക്കണം. 2-ാമത്തെ ആൾക്ക് എന്ത് ചെയ്യണം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് ഏത് ഭാഗത്ത് കൂടെ കൗണ്ട് ചെയ്യുമ്പോഴാണ്, അപ്പോൾ ആ നമ്പറാണ് കൊടുക്കേണ്ടത്, അത് വെച്ച് നമുക്ക് കൊടുക്കാം. ഇനി ചില കോമ്പൗണ്ട്സ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ ഒരു ബെൻസീൻ റിംഗിൽ സബ്സ്റ്റുവൻറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ ആൾറെഡി ഒരു ആ പേര് ഏറ്റെന്ത് ചെയ്തിട്ടുണ്ടാവും ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിന് ആ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏത് സബ്സ്റ്റൻ്റ് ആണ് അങ്ങനെ പേരിനോട് കൂടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വൺ ആക്കി എടുക്കുക. എന്നിട്ട് മറ്റേ ഒറ്റയാളെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തോലാണോ മെറ്റലാണോ പാരലാണോ വെക്കുക, അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ എൻ എച്ച് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് എൻ എച്ച് ടുവും ബ്രോമിനും ഉണ്ടെങ്കിൽ, അതായത് ഒരു രണ്ട് സബ്സ്റ്റൻ ഗ്രൂപ്പാണ്, ഒന്ന് എൻ എച്ച് ടു ഒന്ന് ബ്രോമിൻ. നമുക്കറിയാം എൻ എച്ച് ടു ബെൻസീൻ റിങ്ങിൽ വന്നാൽ നമ്മൾ അതിനെന്ത് പറയും, അനിലിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എൻ എച്ച് ടു ബെൻസീനും അനിലിൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ആ എൻ എച്ച് ടുവിൻ്റെ പൊസിഷൻ നമ്മൾ ഒന്ന് എന്ന് കൊടുക്കുക. ഇനി അടുത്ത ആളാരാ, ബ്രോമിൻ. അപ്പോൾ ബ്രോമിൻ നമ്മൾ എന്ത് ചെയ്യുക, അത് എൻ എച്ച് ടു വൺ ആകുമ്പോൾ, എൻ എച്ച് ടു കണ്ടെയ്ൻ ചെയ്ത കാർബൺ വൺ ആകുമ്പോൾ അടുത്ത ബ്രോമിൻ എന്താണ്, നാലാമത്തെ കാർബണിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് പേരെന്ത് കൊടുക്കാം, ഫോർ ബ്രോമോ അനിലിൻ, അല്ലെങ്കിൽ പാരാ ബ്രോമോ അനിലിൻ. അതേപോലെ നമുക്കറിയാം ഒ എച്ച് എൻ ഒ ടു ഉണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്, നൈട്രോ. എച്ച് ആണോ എൻ ആണ് ഫസ്റ്റ്? എച്ച് ആണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒ എച്ചിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഒ എച്ച് എൻ ഒ ടു വരുമ്പോൾ ഒ എച്ച് എന്ത് ചെയ്തു, ആൾറെഡി എന്ത് ചെയ്തു, ആ ബെൻസീൻ റിങ്ങിലേറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്ത പേരാണ് എന്ത്, ഫിനോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒ എച്ചിന് ഫസ്റ്റ് പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷനിൽ എൻ ഒ ടു. അതേപോലെ സി ഒ ഒ എച്ച്, കാർബോക്സിലിക് ആസിഡും ക്ലോറിനും. ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ബെൻസിൻ റിങ്ങിൽ വരുമ്പോൾ നമുക്കറിയാം എന്താ പേര്, ബെൻസോയിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ അതിൻ്റെ പൊസിഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ, ടു ക്ലോറോ ബെൻസോയിക് ആസിഡ്. ഇനി നമുക്ക് കാണാൻ പറ്റും കോമൺ നെയിംസ് ഐ യു പി എസ് സി അക്സെപ്റ്റ് ചെയ്തത്. അതായത് രണ്ട് സബ്സ്റ്റൻ്റ് വരുന്ന കോമൺ നെയിംസാണ്. അതായത് ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു സി എസ് ത്രീയും രണ്ട് സി എസ് ത്രീ വരികയാണെങ്കിൽ നമുക്കതിന് സൈലിൻ എന്ന് കൊടുക്കാം. അതിന് ഒന്നിന് വൺ പൊസിഷനും ഒന്നിന് ഫോർത്ത് പൊസിഷനും, പാരാക്സൈലിൻ. ഇനി ഇൻ കേസ് എന്താണ്, അതേമാതിരി ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പും ഒരു സി എസ് ത്രീ ആണെങ്കിൽ നമ്മളതിന് കോമൺ നെയിമാണ് ക്രിസോൾ. അതേപോലെ ഒരു സി എസ് ത്രീ ഒരു എൻ എസ് ടു ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ കോമൺ നെയിമാണത് ടോളിഡിൻ. അതാണ് നിൽക്കുന്നത് ഓർത്തോ പൊസിഷനിലായിട്ടാണ്, അപ്പോൾ അതിൻ്റെ ഓർത്തോ ടോളിഡിൻ. അതായത് ക്രിസോൾ നിൽക്കുന്നത് മെറ്റാ പൊസിഷനിലായിരുന്നു, അപ്പോൾ മെറ്റാ ക്രിസോൾ. ഒരു ബെൻസീൻ റിങ്ങിൽ രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തതിനാണ് പോളി സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്പർ കാർബൺ നമ്പർ ചെയ്തിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ലോവസ്റ്റ് നമ്പർ അറ്റാച്ച്ഡ് പൊസിഷനിൽ കിട്ടുന്ന രൂപത്തിലാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ സബ്സ്റ്റുവൻറ്റിനെ അത് നമ്മൾ എഴുതുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ക്ലോറിനും നൈട്രോ ഗ്രൂപ്പും ബ്രോമിനും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ക്ലോറിനാണ് നിങ്ങൾ ഫസ്റ്റ് നമ്പർ പൊസിഷൻ നമ്പർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വൺ ത്രീ ഫോർ അങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇൻ കേസ് നൈട്രോക്കാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഒന്നെങ്കിൽ വൺ ടു ഫോർ, അല്ലെങ്കിൽ എന്താണ് വൺ ത്രീ സിക്സ്. അപ്പോൾ അത് പറ്റില്ല. നെക്സ്റ്റ് എന്താണ്, ബ്രോമിനാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വൺ ടു ഫോർ അല്ലേ, വൺ ടു ഫോർ എന്നായിരിക്കും വരുന്നത്. ക്ലോറിനാണെങ്കിൽ എന്താണ്, വൺ ക്ലോറിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വൺ ത്രീ ഫോർ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒന്ന് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തേലുള്ളത് അല്ലേ. പക്ഷേ ഈ ബ്രോമിനാണ് നമ്മൾ ഒന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞ് രണ്ട് പിന്നെ നാല്. അപ്പോൾ നമ്മളിവിടെ എന്തേ കൊടുക്കേണ്ടത്, ബ്രോമിന് ഫസ്റ്റ് കൊടുക്കണം. കാരണം പ്രയോറിറ്റി നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ലോവസ്റ്റ് നമ്പർ അറ്റാച്ച് പൊസിഷൻ കിട്ടുന്ന അവിടെ നിന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വൺ ബ്രോമോ ഫോർ ക്ലോറോ ടു നൈട്രോ ബെൻസിൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പേര് നമ്മൾ പ്രയോറിറ്റി നമ്പർ പൊസിഷൻ കൊടുക്കുക, എന്നിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആൽഫബറ്റിക്കലി ബ്രോമിനാണ് ഫസ്റ്റ് അപ്പോൾ വരുന്നത്. അപ്പോൾ വൺ ബ്രോമോ, പിന്നെ എന്താണ്, പിന്നെ നൈട്രോനെക്കാളും വരുന്നത് എന്താണ്, ക്ലോറോ ആണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ഫോർ ക്ലോറോ ടു നൈട്രോ ബെൻസിൻ. ഇനി നമ്മൾ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇപ്പോൾ ചില സബ്സ്റ്റിറ്റ്യൂൻ ഗ്രൂപ്പ് വരുമ്പോൾ അത് ആൾറെഡി ആ പേരേറ്റ് ആ ഒരു കോമ്പൗണ്ട് പേരേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്സ്റ്റിറ്റ്യൂൻ നമ്മൾ ഒന്നാമത്തെ പൊസിഷനാക്കി എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ലോവസ്റ്റ് പോസിബിൾ നമ്പർ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള രണ്ട് ഗ്രൂപ്പിനെയും ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു സി എസ് ത്രീ വന്നാൽ നമ്മൾ അതിനെന്ത് പറയും, ടൊളുവിൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സി എസ് ത്രീനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു വൺ. ആ സി എസ് ത്രീ കണ്ടെയ്ൻ ചെയ്ത കാർബണ് വണ്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള കാർബൺ ടു, പിന്നെ അടുത്ത് ഫോർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടു ക്ലോറോ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റിക്ക് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലോറിനാണ് നൈട്രോനേക്കാളും ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ടു ക്ലോറോ ഫോർ നൈട്രോ ടൊളുവീൻ, അങ്ങനെയാണ് വരുന്നത്.